ഈ ലോകത്തു നിന്നുള്ള യാത്രയിൽ രോഗത്താൽ ക്ലേശിക്കുന്നതിനെ തനിച്ചാക്കില്ല. നെതർലൻഡ്സ് മുൻ പ്രധാനമന്ത്രി ഡിസ് വൻ അഹത് മരണത്തിലും ഭാര്യ യുജീനയെ ഒപ്പം കൂട്ടി. രണ്ടുപേരും കൈകോർത്തു പിടിച്ച് ഈ മാസം 5 ദയാവധം സ്വീകരിച്ചു. 93 വയസ്സായിരുന്നു ഇരുവർക്കും. വൻ അഹത് സ്ഥാപിച്ച പാലസ്തീൻ അനുകൂല സംഘടനയായ റൈറ്റ്സ് ഫോറമാണ് ഇരുവരുടെയും മരണവിവരം പുറത്തുവിട്ടത്. 70 മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം. ജീവിതത്തിലുടനീളം നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന ജീവിത പങ്കാളിയെ മരണത്തിലും തനിച്ചാക്കില്ല എന്ന് തീരുമാനിച്ചാണ് ഡ്രിസ് വൻ അഹത് ഒപ്പം കൂട്ടിയത്. 1977 മുതൽ 82 വരെ നെതർലാൻഡ്സിന്റെ പ്രധാനമന്ത്രിയായിരുന്നു വൻ അഹത്. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് അപ്പീൽ പാർട്ടി നേതാവായിരുന്ന അദ്ദേഹം പിന്നീട് കൂടുതൽ ഇടതുപക്ഷ മനസ്സ് പുലർത്തി. ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിലെ നിലപാടിന്റെ പേരിൽ തെറ്റി 2017 അദ്ദേഹം പാർട്ടി വിട്ടു. 2019 മസ്തിഷ്ക രക്തസ്രാവത്തിൽ നിന്ന് അദ്ദേഹം പൂർണ്ണ വിമുക്തനായില്ല. യുജീനിയും തീരെ അവശ്യമായിരുന്നുവെന്നും പരസ്പരം പിരിയാൻ രണ്ടുപേർക്കും ആകില്ലായിരുന്നുവെന്നും റൈറ്റ്സ് ഫോറം ഡയറക്ടർ ജെറാത് യോങ്മാൻ പറഞ്ഞു. ദയാവധത്തിന് 2002 നിയമപരമായി അനുമതി നൽകിയ രാജ്യമാണ് നെതർലൻഡ്സ്. അസഹനീയമായ യാതന, രോഗവിമുക്തിക്ക് ഒട്ടും സാധ്യതയില്ലാത്ത അവസ്ഥ തുടങ്ങിയ 6 സാഹചര്യങ്ങൾ ദയാമരണമാകാമെന്നാണ് നിയമം. ഡോക്ടർമാരുടെ സഹായത്തോടെ ദയാമരണം സാധ്യമാക്കി കൊടുക്കുന്ന സന്നദ്ധ സംഘടനകളും നെതർലൻഡ്സിലുണ്ട്.